നമസ്കാരം. മണ്ണൂക്കാരൻ എന്നാൽ ആദിവാസി ഭാഷയിൽ മണ്ണിനെ കാത്തു സൂക്ഷിക്കുന്നവനെന്നാണ്. ഇത് മണ്ണിന്റെ കാവൽക്കാരെക്കുറിച്ചുള്ള പരിപാടിയാണ്. അതിജീവനത്തിന് വഴിതേടി കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും പട്ടണപ്രദേശങ്ങളിൽ നിന്ന് മലയോര മേഖലകളിലേക്ക് ദശാബ്ദങ്ങൾക്ക് മുൻപ് കുടിയേറിയെത്തിയ കുടിയേറ്റ കർഷകന്റെ ജീവിതാനുഭവങ്ങളും വിജയകഥകളുമാണ് മണ്ണൂക്കാരനിലൂടെ ഞങ്ങളുടെ ക്യാമറ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് അട്ടപ്പാടിയിലെ ആദ്യകാല കുടിയേറ്റ കർഷകരിൽ പ്രധാനിയായ പുത്തൻപുരയിൽ മാത്തപ്പൻ എന്ന കർഷകനെയാണ്. പുത്തൻപുരയിൽ മാത്തപ്പൻ എന്ന പി എം മാത്യു 1967 അപ്പനും സഹോദരങ്ങൾക്കുമൊപ്പം അട്ടപ്പാടിയിലെത്തുമ്പോൾ പ്രായം 20 വയസ്സായിരുന്നു. ഇന്ന് 74 വയസ്സിലെത്തി നിൽക്കുമ്പോൾ 1960 അട്ടപ്പാടിയുടെ ഭൂതകാലം ഓർത്തെടുക്കുകയാണ് മാത്തപ്പൻ ചേട്ടൻ. ചാമയും കോറയും തിനയും വരകും ചോളവും ഉഴുന്നു, അങ്ങനെ അനവധിയായ ചെറുധാന്യ കൃഷി കൊണ്ട് സമൃദ്ധമായിരുന്ന അട്ടപ്പാടിയുടെ മണ്ണിലേക്കാണ് കോട്ടയം മീനിച്ചൽ താലൂക്കിലെ മേലുകാവിൽ നിന്ന് മാത്തപ്പൻ ചേട്ടൻ്റെ കുടുംബം എത്തുന്നത്. 67-68 അട്ടപ്പാടി വരുന്നത്. അത് ഇവിടെ അല്ല, അന്ന് കുറമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഫാദറായിട്ട് വന്ന് സ്ഥലം മേടിച്ചു. ഞങ്ങൾ പണി നടത്താൻ തുടങ്ങിയ സമയം, നടക്കുന്ന സമയത്ത് ഞങ്ങളും കൂടെ വന്നു. അങ്ങനെ ഫാദറാണ് ആദ്യം വന്ന് ഇവിടെ തുടങ്ങി വെച്ചത്. അവിടെ ഞങ്ങൾ കാപ്പി, കുരുമുളക്, ഏലം, തെങ്ങ്, കമുക എല്ലാ കൃഷിയും അവിടെ ചെയ്തിട്ടുണ്ട്. 67 വരുന്ന അട്ടപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ഈ പ്രദേശങ്ങൾ മുഴുവൻ ഈ സോയിൽ കൺസർവേഷൻ്റെ വണ്ട് കെട്ടി മുഴുവൻ കയ്യാൽ വെച്ചിട്ട് അടവാക്കി ഇത് മണ്ണൊലിപ്പ് തടഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് ഈ സോയിൽ കൺസർവേഷൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം നമ്മുടെ സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടോടുകൂടി നടന്നൊരു സ്കീമുണ്ട് ഇവിടെ. അത് മുഴുവൻ ഇവർ ഈ മലവഴി കാളയും കൊണ്ട് നടന്ന് പൂട്ടി അതിൽ മുഴുവൻ ചോളം, കടല, പരുത്തി എന്നുവേണ്ട ഏതെല്ലാം റായി ഇങ്ങനെയുള്ള മുഴുവൻ ഐറ്റംസും ഈ ചെറുധാന്യങ്ങളും മുഴുവൻ അട്ടപ്പാടി മുഴുവൻ നല്ല സൂപ്പറായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ഉഴുന്ന്, പയർ എന്നുവേണ്ട എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു. തരിശായിട്ട് ഒരു സെൻറ്റ് സ്ഥലം പോലും കിടക്കുന്നത് കാണാനില്ല. മുഴുവൻ മലയിലും കാള, മലയിൽ കാള കൂട്ടുന്ന ഏക സ്ഥലം ഞാൻ കേരളത്തിൽ കണ്ടിരിക്കുന്ന ഈ അട്ടപ്പാടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെ കാളകൂട്ടൊക്കെ വളരെ കുറവായി. ഇപ്പം മുഴുവൻ കാടും പിടിച്ച് ചെറുധാന്യ കൃഷിയും കുറഞ്ഞ് മരങ്ങളുമൊക്കെ ആയി മുഴുവൻ വനമായി. അതിൻ്റെ പേരിൽ ആന, പന്നി, ഇങ്ങനെയുള്ള കടുവായ എല്ലാ മൃഗങ്ങളും, പുലി എല്ലാം ഉണ്ട് ഇവിടെ. പന്നിക്കൊന്നും കപ്പ കുത്താൻ പോലും അറിയത്തില്ല. പന്നി കപ്പ തിന്നു പോലും ഇല്ല. അപ്പോൾ പന്നി ഇപ്പോൾ ഈ വാഴയെല്ലാം കടിച്ചൊടിച്ച് കൊല തിന്നുന്ന ഒരു വിത്തും എല്ലാം കൂടെ തിന്നുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ രീതി ഇപ്പോൾ ഉണ്ട്. അന്നൊന്നും അങ്ങനെ വാഴക്കല ഒന്നും ഒറ്റ വാഴക്കല പോലും പന്നി കുടിക്കില്ല. പന്നിക്ക് അത് അറിയത്തുമില്ല. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു ആദ്യം. വനവിസ്തൃതി ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ചിറ്റൂർ മുതൽ അങ്ങനെ വെട്ടിക്കല്ല്, വയലൂർ, ആ പ്രദേശങ്ങളെല്ലാം വനമായിരുന്നല്ലോ. അതെല്ലാം ആൾക്കാർ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തു. അന്നൊക്കെ കൃഷി ചെയ്യുന്നതനുസരിച്ച് മൃഗങ്ങൾ കാട്ടിലേക്ക് ആവാസ കേന്ദ്രമാക്കി മാറി മാറി അവർ പോകുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ കൃഷിക്കാരുടെ ഇടയിലാണ് മൃഗങ്ങൾ വസിക്കുന്നത്. അതാണ് അന്നത്തെ ഇന്നത്തെ തമ്മിലുള്ളൊരു വ്യത്യാസം. അട്ടപ്പാടിയുടെ തെക്കൻ മേഖലയായ കുറവമ്പാടിക്കടുത്താണ് ഇവർ കൃഷി ചെയ്യാൻ ആദ്യം ഭൂമി വാങ്ങിയത്. മരങ്ങൾ മാത്രം തിങ്ങി നിറഞ്ഞിരുന്ന ആ ഭൂമിയിൽ മരക്കമ്പുകൾ വെട്ടിയൊരുക്കി ഏലവും കാപ്പിയും കുരുമുളകും കമുകും വളർത്തി ചോരകുടിയൻ അട്ടകൾ ഊറ്റിക്കുടിച്ചതിൻ്റെ ബാക്കി രക്തം വിയർപ്പായി ഒഴുക്കി മണ്ണ് ചതിച്ചില്ല. അന്ന് കൂലി വളരെ കുറവാണ്. 1.5 രൂപ പെണ്ണോ കൂലി, ആണോക്ക് വന്നാൽ നമുക്ക് 1 രൂപ കൂലിയേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ നമുക്ക് എവിടെന്നെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ പണിയെടുപ്പിക്കാൻ വളരെ എളുപ്പമുണ്ട്. അതിനനുസരിച്ച് പൈസ ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ എന്നാൽ എങ്കിൽ പോലും അന്നത്തെ അരിയുടെ വില എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് 6 രൂപ വിലയുണ്ട്. 4 ദിവസം പണിയെടുത്താലേ പെണ്ണൊക്കെ 1 കിലോ അരി മേടിക്കാൻ പറ്റുള്ളൂ. അതായിരുന്നു അന്നത്തെ കാലഘട്ടം. ഇന്നിപ്പോൾ അരി അത് അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1 ദിവസം പണിയെടുത്തിട്ടുണ്ട്, ഒരാഴ്ചത്തനോ ഒരു മാസത്തേനോ ഉള്ള അരി മേടിക്കാനുള്ള പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. ഞാനൊക്കെ ഇവിടെ വരുന്ന സമയത്ത് പാലായിൽ നിന്ന് ഇവിടെ വരാൻ 6 രൂപ മതി. ഞങ്ങൾ ഇടയ്ക്ക് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഫാദർ ഒരു 10 രൂപ തന്നു വിടും. ശനിയാഴ്ച ആകുമ്പോഴത്തേനും പുള്ളി പൈസ കൊണ്ടുവന്നേക്കാമെന്ന് പറയാം. അപ്പോൾ ഞങ്ങളിങ്ങ് പോരും. പോകുന്ന കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മുടെ ഹോട്ടലിലെ കാപ്പിയും ചോറും ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി ഇവിടെ വരുമ്പോൾ 2-3 രൂപ അവിടെ ബാക്കിയുണ്ടാവും. അത്രയും കുറഞ്ഞ ചിലവേ ഉള്ളെന്ന്. പൈസയുടെ കാര്യത്തിൽ അത്രയും വിലയുണ്ട്. ഇന്നിപ്പോൾ പൈസയ്ക്കുണ്ടോ വല്ലതും വിലയുള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചിറ്റൂർ മുതൽ അങ്ങോട്ട് കൃഷി സ്ഥലമേ ഇല്ല, മുഴുവൻ വനമാണ്. അന്ന് ആ വനം വെട്ടിത്തെളിച്ചാണ് ഇവിടെ എല്ലാവരും കൃഷി ചെയ്തത്. ഞങ്ങളൊക്കെ വാങ്ങുന്നത് മുഴുവൻ വനമാണ് വാങ്ങിയത്. അതെല്ലാം വെട്ടിത്തെളിച്ചാണ് അന്ന് കൃഷി ചെയ്യുന്നത്. അത് സ്ഥലം ഓരോരുത്തരുടെ അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് കയ്യിലുള്ള കാശിന് മുഴുവൻ സ്ഥലം മേടിക്കും. കുറേ സ്ഥലങ്ങളൊക്കെ പണിയെടുത്ത് തീരാതെ വരുന്ന 70-ൽ ഒരു ആക്ട് ഉണ്ടായി, ബെസ്റ്റഡ് ഫോറസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയും.
അതെന്ന് പറഞ്ഞാൽ തരിശു കിടക്കുന്ന വനങ്ങൾ സ്ഥലങ്ങൾ മുഴുവൻ വനമാക്കി സർക്കാർ ഇടയ്ക്കിടയ്ക്ക് കൃഷിക്കാരുടെ ഇടയ്ക്കൂടെ എണ്ട വെച്ച് വനമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വനത്തിൻ്റെ വിസ്തൃതി ഇടയിലെല്ലാം വനങ്ങളുണ്ടാകുന്നു. മൃഗങ്ങൾക്കെല്ലാം തങ്ങാൻ ഈ ഇടയിലുള്ള വനങ്ങൾ കൂടി തങ്ങാൻ വളരെ എളുപ്പമുണ്ട്. അങ്ങനെ നാഷണലൈസേഷൻ ഫോറസ്ട്രി ഇതുണ്ടാക്കിയ ഒരു ഇടപാടാണത്. അതിൻ്റെ മുമ്പേ അത്രയും വനം ഇവിടെ ഇല്ല. എല്ലാ വനവും തെളിക്കാം. തെളിക്കാവുന്ന തെളിക്കുന്ന വനം കേൾക്കല്ല ഈ നായർ വീട്ടുകാരുടെ എം ആർ റെസീറ്റും അവരുടെ പാട്ട റെസീറ്റും ഒക്കെ ഉണ്ടെന്ന് തരും. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഈ പുതിയ നിയമം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതെല്ലാം ക്യാൻസലാക്കി കൈവശക്കാരൻ്റെ ഭൂമി എന്നുള്ളത് അവൻ്റെ തെളിഞ്ഞ സ്ഥലങ്ങൾക്കെല്ലാം പട്ടയവും കൊടുത്തു. തെളിയാത്തതെല്ലാം ചെണ്ട വെച്ച് വനമാക്കുകയും ചെയ്തു. അങ്ങനെ വനമുണ്ട്. കൂടുതൽ ഇടയിടയ്ക്ക് ഫോറസ്റ്റ് ഉണ്ടായതോടെ റോഡോ മറ്റ് വാഹന സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ അട്ടപ്പാടിയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ 50 കിലോമീറ്റർ ആണ് കർഷകർ സഞ്ചരിക്കേണ്ടിയിരുന്നത്. ആ കാലഘട്ടം മാത്തപ്പൻ ചേട്ടൻ ഓർമ്മിക്കുന്നത് ഇങ്ങനെയാണ്. വിൽക്കാൻ ഒരു കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. അട്ടപ്പാടിയിൽ ഒരു മലഞ്ചരക്കട പോലും ഇല്ല. കുരുമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായാൽ അത് മണ്ണാർക്കാടും മലഞ്ചരക്കടയില്ല. ആകെ മണ്ണ ആ ഏരിയയിൽ ഒരു മലഞ്ചരക്കടയുള്ള നമ്മുടെ പഴയ എം എൽ എ ആയിട്ടുണ്ടായിരുന്ന എ പി എം സി ഇല്ല, അവരുടെ തച്ചമ്പാറ ഒരു കടയുണ്ട്. അവിടെ കൊണ്ടുപോയി വേണം കുരുമുളകൊക്കെ വിൽക്കണമെന്നുണ്ടെങ്കിൽ. കാപ്പിയൊക്കെ പിന്നെ അന്ന് പൂളിങ് സിസ്റ്റമാണ്. കാപ്പിക്ക് നമ്മൾ കൊണ്ടുപോയി പൂളി ചെയ്യുമ്പം 1 രൂപ 1.5 രൂപ വെച്ചുള്ള കാശേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ സപ്ലിമെൻ്ററി പേയ്മെൻ്റ് ആയിട്ട് ഒരു 3-4 രൂപയുടെ വരും. അതൊരു പല പ്രാവശ്യം ഇങ്ങനെ ഓപ്ഷൻ നടക്കുന്ന ഒരു പൂളി അവർ വിൽക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ സപ്ലിമെൻ്ററി പേയ്മെൻറ്റ് അയച്ചുകൊണ്ടിരിക്കും കാപ്പിക്ക്. അതിന് സെൻട്രൽ എക്സൈസ് ലൈസൻസൊക്കെ വേണം കാപ്പി കൊണ്ടുപോകണമെങ്കിൽ. ചുമ്മാ അത് കൊണ്ടുപോകാനും പറ്റിയില്ല. അത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്, ഈ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സമയത്താണ് സെൻട്രൽ എക്സൈസ് ലൈസൻസ് എടുത്ത് കളഞ്ഞ് കർഷകർക്ക് കാപ്പി എവിടെ വേണമെങ്കിലും കൊണ്ട് വിൽക്കാവുന്ന ഒരു രീതി ഉണ്ടായത്. മറ്റേ കണ്ട പോലീസ് പിടിക്കുകയും ചെയ്യും, പിടിക്കുന്ന വണ്ടിയും പോവും, അടിയും കിട്ടും. അത്ര ഇതുണ്ടായിരുന്നു കാപ്പിക്ക് അന്ന്. ഇന്നിപ്പോൾ കാപ്പിയൊക്കെ എവിടെ വേണമെങ്കിലും കൊണ്ട് വിൽക്കാൻ പറ്റും. പിന്നെ ഏലമൊക്കെ അന്ന് ഞങ്ങൾ കൊണ്ട് വിൽക്കുന്ന ഒന്ന് തൃശ്ശൂർ കൊണ്ട് വിൽക്കും, അല്ലെങ്കിൽ കോഴിക്കോട് വിൽക്കും, അതല്ലേ കുമളി കൊണ്ട് വിൽക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു കാവുപ്പിന് ഏലക്കാവുപ്പിനൊക്കെ ഉണ്ടായിരുന്നു. കുറവമ്പാടിയിലെ കൃഷിഭൂമി നൽകിയ സമ്പാദ്യം കൊണ്ട് അഗളിക്കടുത്ത് സമ്പാർഗോഡ് എന്ന സ്ഥലത്ത് 20 കൊല്ലം മുമ്പ് 18 ഏക്കർ ഭൂമി വാങ്ങി. ഈർപ്പവും വളക്കൂറുമുള്ള കുറവമ്പാടിയിലെ മണ്ണ് പോലെ ആയിരുന്നില്ല അഗളിയിലെ മണ്ണ്. മണലും ചരലും കലർന്ന വളക്കൂറ് കുറഞ്ഞ മണ്ണ്. തെങ്ങ് പ്രധാന കൃഷിയായി കണ്ടിരുന്ന കിഴക്കൻ അട്ടപ്പാടിയിലെ കർഷകർക്കിടയിലേക്കാണ് മാത്തപ്പൻ എന്ന മലയോര കർഷകൻ വ്യത്യസ്ത തരം കാർഷിക വിളകളുമായി എത്തുന്നത്. അവിടെ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് ഇവിടുത്തെ ഈ സ്ഥലം വാങ്ങുന്നത്. അങ്ങനെ 2008-2009 നമുക്ക് കേരകേസരി അവാർഡ് കിട്ടുകയും ചെയ്തു. ഇവിടെ ഇവിടുത്തെ രീതി അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മരുഭൂമിയായിട്ടുള്ള പ്രദേശമല്ല. ഇവിടെ ഏത് തോട്ടങ്ങളിൽ പോയി നോക്കിയാലും തെങ്ങും കവുങ്ങും മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ട് കാപ്പി കൃഷി ചെയ്യുന്നുണ്ട്, ഏലമുണ്ട്, കുരുമുളകുണ്ട്, ജാതിയുണ്ട്, അതുപോലെ ഈ ഹൈബ്രിഡ് വെറൈറ്റിയുള്ള ലെമണുണ്ട്. അതൊന്നും ഇവിടെ ഇല്ലാത്ത മറ്റു തോട്ടങ്ങളിൽ ഇല്ലാത്ത ഒരു സാധനങ്ങളാണ്. പിന്നെ ഇല്ലാത്ത പഴവർഗ്ഗങ്ങളും ഈ മലേഷ്യൻ ഫ്രൂട്ട്സൊക്കെ കുറേ തൈകളെല്ലാം വെച്ച് പിടിപ്പിച്ച് കായ്ക്കുന്നുണ്ട്. സ്വദേശിയും വിദേശിയുമായി മാത്തപ്പൻ ചേട്ടൻ്റെ തോട്ടത്തിൽ ഫലവൃക്ഷങ്ങളും കിഴങ്ങുകളും നാണ്യവിളകളും പുഷ്പങ്ങളും നിരവധിയാണ്. തൃശൂർ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് 25 വർഷം മുൻപ് വാങ്ങി കൃഷി ചെയ്തു തുടങ്ങിയ സാൻസിബാർ എന്ന വിദേശ ഇനം വാഴ അക്കൂട്ടത്തിൽ പ്രധാനിയാണ്. 1 കിലോഗ്രാം വരെ തൂക്കം വരുന്ന കായകളാണ് സാൻസിബാർ വാഴയുടെ പ്രത്യേകത. ഏറ്റവും കുറഞ്ഞത് 1 കുല 30 കിലോയെങ്കിലും ഉണ്ടാകും. കാഴ്ചയിൽ ഏത്തവാഴക്കുലയ്ക്ക് സമാനമാണെങ്കിലും ഏത്തവാഴയിലെ പോലെ വാഴച്ചുണ്ട് ഇല്ല എന്ന പ്രത്യേകത ഈ വാഴയ്ക്കുണ്ട്. കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് സാൻസിബാർ വാഴ അവശേഷിക്കുന്നത്. ഫലവൃക്ഷങ്ങളുടെ നീണ്ട നിരയാണ് മാത്തപ്പൻ ചേട്ടൻ്റെ തോട്ടത്തിലുള്ളത്. ഓറഞ്ച്, സാത്തുക്കുടി എന്ന അപരനാമമുള്ള മൊസാമ്പി, ബട്ടർഫ്രൂട്ട് എന്ന അവക്കാദോ, വിവിധ ഇനം പേരകൾ, ചാമ്പകൾ, കേരളത്തിൽ നിലവിലുള്ള എല്ലാ ഇനം മാവുകളും, ഇവയ്ക്ക് പുറമെ മാങ്ങ 1 1 കിലോ വരെ തൂക്കം വയ്ക്കുന്ന ഇമാപസന്ത് എന്ന ഇനം മാങ്ങയുമുണ്ട്. കിലോയ്ക്ക് 700 രൂപ വരെയാണ് സീസണിൽ ഇമാപസന്ത് മാങ്ങയുടെ വില. മാങ്കോസ്റ്റിൻ, പുലാസൻ, ലച്ചി, റംബൂട്ടാൻ, ദുരിയാൻ എന്നീ വിദേശികൾക്കൊപ്പം വിവിധ ഇനം പ്ലാവുകളും കൊണ്ട് നിറഞ്ഞ ഫലവൃക്ഷത്തോട്ടമാണ് മാത്തപ്പൻ ചേട്ടൻ്റേത്. കമുകും തെങ്ങും ഇടകലർന്നു നിൽക്കുന്ന തോട്ടത്തിൽ ബാക്കിയെല്ലാം ഇടവിളകളാണ്. കാസർഗോഡൻ, ഇന്റർമംഗള, സുമംഗല, സ്വർണമംഗള, ശ്രീമംഗള എന്നീ ഇനം കമുകുകളുണ്ട് ഈ തോട്ടത്തിൽ. സ്വർണമംഗളയും ശ്രീമംഗളയുമാണ് തൻ്റെ അനുഭവത്തിൽ
ഏറ്റവും മികച്ചതായി കണ്ടതെന്നാണ് മാത്തപ്പൻ ചേട്ടന്റെ അഭിപ്രായം. മാത്തപ്പൻ ചേട്ടന്റെ പറമ്പിലെ കിഴങ്ങുവർഗ്ഗങ്ങളിൽ പ്രധാനി ആഫ്രിക്കൻ കാച്ചിലാണ്. ഒരു ചുവട്ടിൽ നിന്ന് ലഭിക്കുന്ന വിളവ് 100 കിലോ വരെ. രുചി നമ്മുടെ കാച്ചിലുകളെ അപേക്ഷിച്ച് മികച്ചത് എന്ന് മാത്തപ്പൻ ചേട്ടൻ സാക്ഷ്യപ്പെടുത്തുന്നു. 10 വർഷം മുൻപ് മണ്ണാർക്കാടുള്ള ഒരു കർഷകന്റെ കയ്യിൽ നിന്ന് ലഭിച്ചതാണ് ആഫ്രിക്കൻ കാച്ചിലിന്റെ വിത്ത്. നാടൻ കാച്ചിലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇതിന്റെ വള്ളികൾ. കാട്ടിലെ ഭക്ഷ്യയോഗ്യമായ കാച്ചിൽ വർഗ കിഴങ്ങുകൾക്ക് സമാനമായി വള്ളിയിൽ നിറയെ മുള്ളുകളാണ്. ആഫ്രിക്കൻ കാച്ചിലിന് പുറമെ മധുരമൂറുന്ന നനകിഴങ്ങും ഇവിടെയുണ്ട്. ഒരു ചുവട്ടിൽ നിന്ന് 10 കിലോ വരെ വിളവ് ലഭിക്കുന്ന കിഴങ്ങ് വർഗമാണ് നനകിഴങ്ങ്. കിഴങ്ങ് വർഗങ്ങൾ പല വെറൈറ്റി ഇവിടെയുണ്ട്. ചേനയുണ്ട്, ചേമ്പുണ്ട്, പിന്നെ കാച്ചിൽ ആഫ്രിക്കൻ കാച്ചിലുണ്ട്, പിന്നെ നീലക്കാച്ചിൽ എന്ന് പറയുന്നൊരു വെറൈറ്റി ഉണ്ട്. അത് മണ്ണിന് മേലേക്ക് തന്നെ വളർന്നു വരുന്നത്, അടിയിലേക്ക് പോകാതെ മേലോട്ട് വളർന്നു വരും. അങ്ങനത്തെ കാച്ചിലുണ്ട്, പിന്നെ നനകിഴങ്ങുണ്ട്, ഇങ്ങനത്തെ വെറൈറ്റികളൊക്കെ ഉണ്ട് കുറേ. ആഫ്രിക്കൻ കാച്ചിൽ ശരിക്കും നല്ല കയറ്റം കൊടുത്ത് നല്ല മണ്ണിളക്കം ഉള്ള സ്ഥലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ഒരു ക്വിൻ്റലിന് മേലെയൊക്കെ കാച്ചിലുണ്ടായി വരും. അത് ടേസ്റ്റും അതിഭയങ്കരമായ ടേസ്റ്റുള്ള കാച്ചിലുമാണ്. നമ്മൾ നമ്മുടെ ഈ നാട്ടിലുള്ള കാച്ചിൽ തിന്ന് ശീലമുള്ള രീതി തിന്നുകയാണെങ്കിൽ പിന്നെ ഇത് തന്നെ കൃഷി ചെയ്യുള്ളൂ, അത്ര നല്ല കാച്ചിലാണ്. പിന്നെ ഒരു കുഴപ്പം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വിളവുണ്ടാകുന്ന കാരണം അത് മുഴുവൻ തിന്നു തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ കുറേ പേർക്കൊക്കെ കൊടുത്ത് തീർക്കേണ്ടി വരും. 2008 മികച്ച കേര കർഷകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കേരകേസരി അവാർഡ് ജേതാവാണ് പുത്തമ്പുരയിൽ മാത്തപ്പനെന്ന ഈ കർഷകൻ. 2015-16 മണ്ണ് സംരക്ഷണത്തിനുള്ള സംസ്ഥാന അവാർഡും മാത്തപ്പൻ ചേട്ടനെ തേടി വന്നു. ഏകവിളകൾ ഒരിക്കലും കർഷകന് രക്ഷയാകില്ല എന്ന ഉപദേശമാണ് ഈ കർഷകൻ നൽകുന്നത്. ഇന്റർക്രോപ്പ് കൃഷിരീതിയിലൂടെ മാത്രമേ കാർഷിക മേഖലയിൽ വിജയിക്കാൻ കഴിയൂ എന്നതാണ് മാത്തപ്പൻ ചേട്ടൻ്റെ അനുഭവ പാഠം. കാർഷിക മേഖലയിൽ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് നമ്മളുണ്ടാക്കുന്ന സാധനത്തിന് അതിൻ്റെ ചിലവുകളനുസരിച്ചിട്ട് നമുക്കൊരു വിലയിട്ട് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ നമ്മുടെ രാജ്യത്തില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കാർഷികോൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ അവർ കച്ചവടക്കാർ പറയുന്ന വിലയ്ക്കല്ലേ നമുക്ക് സാധനം കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ബാക്കിയുടെ എന്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരും അവരവരുടെ മാനുഫാക്ചറിങ് ചിലവ് കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ ലാഭവും കണക്ക് കൂട്ടി ഒരു വിലയിട്ട് ലേബലടിച്ച് വിൽക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ ഇന്ത്യയിലുള്ളത്. പക്ഷേ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മാത്രം അങ്ങനെ ഒരു വില കർഷകന് നിശ്ചയിക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ്. അതാണ് കാർഷിക രംഗം ഇങ്ങനെ തകരാനുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. പലപ്പോഴും നമുക്ക് നഷ്ടങ്ങൾ കൂടുതലും സംഭവിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ പിന്നെ ഇൻ്റർക്രോപ്പ് കൃഷികൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക്, അതായത് വെകു വിളകൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നാൽ ഏതിനെങ്കിലും ഒന്നിനും വിലയുണ്ടാവും, അപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഈ വർഷം തന്നെ ജാതിക്ക് 400 രൂപ വിലയുണ്ട് ഇപ്പോൾ കായ്ക്ക്. അപ്പോൾ അതിൻ്റെ പത്രിക്ക് 1850-2000 രൂപ വരെയൊക്കെ വിലയുണ്ട്. അപ്പോൾ 1 കിലോ കായ കൊണ്ട് കൊടുത്താൽ അതിൻ്റെ പത്രിക്ക് കായക്കാലം കൂടുതൽ പൈസ കിട്ടും. അപ്പോൾ എങ്ങനെ 1 കിലോ കായ ഉണ്ടാക്കി നമ്മൾ വിറ്റാൽ നമുക്ക് 1000 രൂപയുടെ വരുമാനം ഒരു ജാതിയെന്ന് 1 കിലോയെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ പത്രയുടെയും കായയുടെയും കൂടെ കൂട്ടി വില വരുമ്പോൾ 1000 രൂപയ്ക്ക് മേലെ ഒരു വില നമുക്ക് പ്രതീക്ഷിക്കാം. ഒറ്റവിള ചെയ്യുന്ന കർഷകർ, ഈ കർഷകർ നന്നാവുക എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ഒത്തു വന്നാലേ നന്നാവുള്ളൂ. അതായത് വമ്പർ ക്രോപ്പും ലക്കി പ്രൈസും രണ്ടും കൂടെ വരണം. ഇത് രണ്ടും കൂടെ വന്നാലേ കർഷകൻ്റെ കയ്യിൽ പൈസ ഉള്ളൂ. അതൊരു മനുഷ്യായുസിൽ ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ കിട്ടുള്ളൂ. അത് ചിലപ്പോൾ അത് 2-3 വർഷം നീണ്ടു നിൽക്കും. അങ്ങനെയൊക്കെ കിട്ടിയാലേ കർഷകൻ നന്നാവുള്ളൂ. അല്ലാതെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ട് വരുമാനവും ചെലവും എല്ലാം കണക്ക് കൂട്ടി നോക്കി കഴിയുമ്പോൾ വലിയ മെച്ചമൊന്നും ഉണ്ടാകാറില്ല ഒരിക്കലും. പിന്നെ കൃഷി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടുന്ന സാധനങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാർഷിക രീതി. അത് പിന്നെ കൂടുതലുണ്ടെങ്കിൽ ഉൽപ്പാദനം വളരെ കുറഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ അതിന് നല്ല വില കിട്ടും. പക്ഷേ നമുക്ക് ഉൽപ്പാദനം ഉണ്ടാകുകയും ചെയ്യണം, വിലയും കിട്ടണം. രണ്ടും കൂടെ വന്നാലേ കർഷകൻ്റെ ലോട്ടറി അടിക്കുകയുള്ളൂ. അങ്ങനെ ലോട്ടറി അടിക്കുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ 1964 കോട്ടയം പബ്ലിക് ലൈബ്രറി ലോട്ടറി നടത്തിയവിടെ അവർ 2 വർഷം 66 വരെ ലോട്ടറി നടത്തി. അത് അവരുടെ 1 സമ്മാനം ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു അംബാസഡർ കാറ്, ഇതാണ് അവരുടെ 1 സമ്മാനം. അതവർ 2 വർഷം നടത്തിയപ്പോഴത്തേന് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ കേരള ഗവൺമെൻറ് 66-67 ലോട്ടറി, പ്രൈവറ്റ് ലോട്ടറികളെല്ലാം നിരോധിച്ചുകൊണ്ട് ഗവൺമെൻറ് ലോട്ടറി തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ എന്തേരെ 1000 കണക്കിന് ലോട്ടറി കൂടി അടിച്ചിട്ടുണ്ട്. 1 ലോട്ടറി അടിച്ചതിന് 2 ഒന്നുകൂടി അടിച്ചതായിട്ട് വളരെ റെയർ കേസേ ഉള്ളൂ. അടിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ കർഷകൻ്റെ കാര്യവും, ഒരു പ്രാവശ്യം ലോട്ടറി എടുത്താൽ പിന്നെ അവൻ അടിച്ചാൽ പിന്നെ അവൻ അത് എടുക്കാതിരിക്കുകയല്ലോ. അവൻ എല്ലാ കൊല്ലവും എടുക്കും, എല്ലാ മാസത്തിലും എടുക്കും, പക്ഷേ അടിക്കാറില്ല.
അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങളും ബമ്പർ ക്രോപ്പും ലക്കി പ്രൈസും രണ്ടും കൂടെ ഉണ്ടായാൽ നമുക്ക് നല്ല ആദായവും വേണം, നല്ല വിലയും കിട്ടണം. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ കർഷകന് നല്ല ലാഭകരമായിരിക്കും കൃഷി. അതെന്നും നമ്മൾ കൊണ്ടുപോകണം എന്നുള്ള, എപ്പോഴാണ് വില വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. കമുകും തെങ്ങും ഇടകലർന്നു നിൽക്കുന്ന തോട്ടത്തിൽ ബാക്കിയെല്ലാം ഇടവിളകളാണ്. കാസർഗോഡൻ, ഇന്റർമംഗള, സുമംഗല, സ്വർണമംഗള, ശ്രീമംഗള എന്നീ ഇനം കമുകുകളുണ്ട് ഈ തോട്ടത്തിൽ. സ്വർണമംഗളയും ശ്രീമംഗളയുമാണ് തൻ്റെ അനുഭവത്തിൽ ഏറ്റവും മികച്ചതായി കണ്ടതെന്നാണ് മാത്തപ്പൻ ചേട്ടൻ്റെ അഭിപ്രായം. എൻ്റെ ചെറുപ്പത്തിലാണ് ഈ രാസവളങ്ങൾ ഇറങ്ങുന്നത്. രാസവളം ഇറങ്ങുന്ന കാലത്ത് കർഷകർ നെൽപ്പാടങ്ങളിൽ പിന്നെ രാസവളം അവരുപയോഗിക്കാതെ ജൈവവളം കൊണ്ട് തന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചാണകം, പച്ചിലവളം, ചാരം ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചായിരുന്നു അത് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ആ സാധനത്ത് ഒരു കുറച്ച് യൂറിയയോ പൊട്ടാഷോ ഒക്കെ കൂടെ കൂട്ടി ഒന്ന് വിതറി കൊടുത്താൽ, ഫാക്ടംബോസൊക്കെ ഒന്ന് വിതറി കൊടുത്താൽ ഒരു 3 ദിവസം കൊണ്ട് ആ നെല്ല് കറുത്തിരുണ്ട് നല്ല തഴച്ചാർത്ത് വരും. അത്ര പെട്ടെന്ന് രാസവളത്തിൻ്റെ എഫക്റ്റ് കാണാൻ തുടങ്ങി. അപ്പോൾ ഈ ജൈവവളം തോട്ടത്തിൽ നിൽക്കുന്ന മരത്തിൻ്റെ എല്ലാം കൊമ്പടിച്ച് അതിൻ്റെ ചവറ് കൊണ്ടേ വയലിൽ കൊണ്ടേ ഇട്ട് പൂട്ടി ഇളക്കി, ചാണകവും കൂടി ഇട്ട് പൂട്ടി ഇളക്കി, അതിന് ഭയങ്കര ചിലവുണ്ട്. അത്രയും ചെയ്യുമ്പോഴത്തേനും ആ സാധനത്ത് ഒരു 50 കിലോയുടെ ഒരു ചാക്ക് വളം മേടിച്ച 1 ഏക്കറിൽ തൂളി കൊടുത്താൽ അതിൻ്റെ എത്രയോ ഇരട്ടി ചിലവ് കുറവാണെന്നുള്ളത് കണക്കിട്ട് നോക്കണം. അങ്ങനെ ചിലവ് കുറവും വിളവ് കൂടുതലും കിട്ടുന്നൊരു സാഹചര്യം വന്നപ്പം മനുഷ്യൻ ജൈവവളങ്ങൾ ഉപേക്ഷിച്ച് രാസവളത്തിലേക്ക് തന്നെ തിരിഞ്ഞു. അങ്ങനെ രാസവളം തന്നെ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പം മണ്ണിലൊന്നും ഉണ്ടാകാതെ മണ്ണിൻ്റെ ഘടന മാറി, മണ്ണ് മണൽ തിരിഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ ഇപ്പോൾ സർക്കാർ അതിനെ അത് വേണ്ടാന്ന് വെച്ചിട്ട് ജൈവവളം ചെയ്യാൻ പറഞ്ഞു. ജൈവവളത്തിലേക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. മണ്ണ് വളം പിടിക്കണം ആദ്യം, അതിന് ശേഷമേ ജൈവകൃഷി ചെയ്തിട്ട് കാര്യമുള്ളൂ. കൃഷിക്ക് വേണ്ടി ഒത്തിരി പാടുപെട്ടാലേ ജൈവകൃഷിയിലേക്ക് നമുക്ക് മാറാൻ പറ്റുമോ? അത്ര എളുപ്പമുള്ള കേസല്ല. ജൈവകൃഷിയിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതൽ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോഴത്തെ കാലത്ത് ജൈവകൃഷിക്ക് ഭയങ്കര ചിലവായിരിക്കും. ഒരു ലോഡ് ചാണകം തന്നെ വാങ്ങണമെങ്കിൽ 10-22,000 രൂപ കൊടുക്കണം. അത് വാങ്ങി വിതറിയിടണ എത്രയാളുണ്ട് കൂലി കൊടുത്താൽ? അതുപോലെ ചവറൊക്കെ വെട്ടി കണ്ടത്തിക്കൂടി ഇട്ട് ഇന്ന ഏതെങ്കിലും വയലിൽ ചവറ് വെട്ടി കണ്ടത്തിൽ ഇട്ട് പൂട്ടി ചേർത്ത് അല്ലെങ്കിൽ ട്രാക്ടർ പൂട്ടി ഇളക്കി മണ്ണുമായിട്ട് യോജിപ്പിച്ചിട്ട് കൃഷി ചെയ്യുന്ന ഒരു വയലെങ്കിലും എവിടെയെങ്കിലും കേരളത്തിൽ കാണാറുണ്ടോ? ഓരോരുത്തരും കാണാനില്ല. പിന്നെ ഇത് ഇനി അങ്ങനെ വളം പിടിപ്പിച്ച് നമ്മുടെ വയൽ ശരിയാക്കി എടുക്കണമെങ്കിൽ വളരെ കാലം കൊണ്ടേ അതങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് വളരെ കാലം കൊണ്ട് 10-50 വർഷം മെച്ചം കൊണ്ട് മണ്ണ് നശിപ്പിച്ച് കളഞ്ഞത് ഇനി അത്ര പെട്ടെന്ന് 1 കൊല്ലമോ 2 കൊല്ലമോ കൊണ്ട് ജൈവകൃഷി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്തപ്പൻ ചേട്ടൻ്റെ സ്വന്തം കൃഷിയിടത്തിലെ മികച്ച വിത്തുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന തൈകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. കുമളിയിൽ നിന്ന് കൊണ്ടുവന്ന കുമ്പയ്ക്കൻ എന്ന ഇനം കുരുമുളകിൻ തൈകൾക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്. കമുകും തെങ്ങും കുരുമുളകും ഫലവൃക്ഷങ്ങളും എല്ലാത്തരം വിത്തുകളും ഈ നഴ്സറിയിലുണ്ട്. നഴ്സറി എൻ്റെ തോട്ടത്തിലുള്ള ഇവിടെ ഉൽപാദനം കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചെടികളും നല്ല ഹൈബ്രിഡ് നല്ല വെറൈറ്റികളാണ്. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഉൽപാദനം വളരെ മെച്ചമായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ അവാർഡുകളൊക്കെ കിട്ടിയത്. അതുകൊണ്ട് അങ്ങനെ ഒരു പേര്, ഒരു നല്ല പേര് നമുക്കുള്ളതിൻ്റെ പേര് അവിടെ നഴ്സറി ഉണ്ടാക്കി കഴിഞ്ഞാൽ തൈകളെല്ലാം വളരെ വേഗം പിടിച്ചു പറിച്ച് എല്ലാവർക്കും ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ തൈകൾ പോകുന്നുണ്ട്. അതിനിപ്പോൾ ഇത് കുരുമുളക് ഇവിടെ നഴ്സറി ഇട്ടിട്ടുണ്ട്. ആ കുരുമുളക് നഴ്സറി തന്നെ ഹൈബ്രിഡ് പീരുമേ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഹൈബ്രിഡ് കൂടിയാണ്. അവർക്ക് ഇന്ത്യൻ പ്രസിഡൻ്റെ അവാർഡും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ കുരുമുളകിന് ഒത്തിരി സവിശേഷതകളുണ്ട്. നിഴലിലും കായ്ക്കും, മുളകിന് തൂക്കക്കൂടലുണ്ട്. നട്ട 1 വർഷം കൊണ്ട് കായ്ക്കും, കേട് വളരെ കുറവാണ്. ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ആ കുരുമുളക് പൊടിക്ക് ഉണ്ട് തന്നെ. അത് നമ്മളിവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണം നമുക്ക് അറിയുകയും ചെയ്യാം. ഇടുക്കി കുമളി സ്വദേശിനിയായ തെയ്യാമ്മയാണ് ജീവിതസഖി. മുൻ ചീഫ് സെക്രട്ടറി TT ജോസഫിന്റെ സഹോദരിയാണ് തെയ്യാമ്മ. ജോബി, സോബി, സുബി, ജോർജ് എന്നീ 4 മക്കളടങ്ങുന്ന കുടുംബത്തിൽ പിതാവിന്റെ പാത പിന്തുടരുന്നത് ജോബിയാണ്. ഈ 74-ാം വയസ്സിലും 24-ന്റെ ചുറുചുറുക്കിലാണ് മാത്തപ്പൻ എന്ന ഈ കർഷകൻ.